ഇപ്പോൾ ഇവിടെ വന്നപ്പം അറിയാൻ കഴിഞ്ഞത് സാറാണ് ഇവിടുത്തെ ഈ മലയൊക്കെ വിട്ട് തെളിച്ച് ആണ് ട്രാക്ക് നിർമ്മിച്ചതെന്നറിയുന്നത്. അതായത് ഇതുവരെ ഇന്ത്യയിൽ നടന്ന എല്ലാ നാഷണൽ ചാമ്പ്യൻഷിപ്പുകൾക്കും ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പങ്കെടുക്കുക മീൻസ് കുട്ടികളെയും കൊണ്ട് പോയിട്ടുള്ളതും ഏകദേശം 8 വർഷത്തോളം ഞങ്ങളുടെ കേരള ടീം നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. മൗണ്ട് അബൈ ബൈക്ക് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്മുടിയിലാണ്. പൊന്മുടിയിൽ ഏഷ്യൻ മൗണ്ട് ബൈക്ക് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഏഷ്യയിലെ വിവിധ ചാമ്പ്യന്മാരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെല്ലാം പങ്കെടുക്കുന്നത്. ചൈന, ജപ്പാൻ, പാകിസ്ഥാൻ, ഇങ്ങനെ ഒരുപാട് ടീമുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് മേളിലോട്ട് ആണ് മൗണ്ടൻ കയറിപ്പോകുന്നത്. അതിനുശേഷം പല തരത്തിലുള്ള മത്സരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കാണുന്ന വഴിയിലൂടെയൊക്കെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. തേയിലക്കാടുകളിലാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിൽക്കുന്ന മറ്റ് വ്യക്തികളെല്ലാം ആ ഏരിയ ക്ലിയർ കൊടുക്കേണ്ടതാണ് പ്ലീസ്. കാരണം സൈക്ലിസ്റ്റും ഓഫീഷ്യൽസ് മാത്രം നിൽക്കേണ്ട സ്ഥലമാണ്. ജനം പീപ്പിൾ പ്ലീസ് മൂവ് ഔട്ട്. താങ്ക് യു. ഇപ്പം ആദ്യത്തെ റൗണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ റൗണ്ട്. നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് ഇത് ടാഗ് ചെയ്യുന്നത് എന്ന്. താങ്ക് യു. ഖസാക്സ്ഥാൻ, ജപ്പാൻ, തായ്ലൻഡ്, ചൈന, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഇന്ത്യ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. So these are the countries participating in the cross country wind. കാണാൻ പറ്റുന്നതാണ്, അവർ റൈഡ് ചെയ്ത് വരുന്നതിലേക്ക് കാണാൻ പറ്റുന്നത്. One day, Sanal Vigar of Burma is a project song, followed by Indonesia. There we have the cyclist from Thailand. And that is a full attack, not heard now. Indian cyclist tagging in the 20,000. Coming in now is Bolsonaro.
സൈക്കിൾ റിലേ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതുപോലെ ആദ്യം എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് ഫസ്റ്റിലേ വരുന്നവർ ഇവിടെ നിൽക്കുന്ന ഓരോ അടുക്കനുസരിച്ചായിരിക്കും അവർ ബാറ്റൺ വാങ്ങിച്ച് പോകുന്നത്. സൈക്കിൾ റിലേയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഇന്ത്യയുടെ താരമാണ് വിയറ്റ്നാമിൻ്റെ അനുഭവം. നമസ്കാരം സാറേ. നമസ്കാരം, പറഞ്ഞോ. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് ചന്ദ്രൻ ചെട്ടിയാരെന്നാണ്. ഞാൻ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചായിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ചെയ്തു. സായിൽ 2 വർഷം വർക്ക് ചെയ്തു. സൈക്ലിങ്ങിൻ്റെ കോച്ചായിരുന്നു. ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുന്നു. സായിൽ ഏത് വർഷമായിരുന്നു? സായിൽ 2021 ഞാൻ കേരള സ്പോർട്സ് കൗൺസിലിൽ നിന്ന് റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തിട്ട് അടുത്ത ദിവസം തന്നെ ഏപ്രിലാണ് റിട്ടയർ ചെയ്ത്. മെയ് 1 സായിൽ ജോയിൻ ചെയ്യുകയും 2 വർഷം സായിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. ഞാൻ 2012 കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കോച്ചസിനുള്ള അവാർഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് വാങ്ങിയ ആളാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പം അറിയാൻ കഴിഞ്ഞത് സാറാണ് ഇവിടുത്തെ ഈ മലയൊക്കെ വിട്ട് തെളിച്ച് ആണ് ട്രാക്ക് നിർമ്മിച്ചത്. അതായത് ഇതുവരെ ഇന്ത്യയിൽ നടന്ന എല്ലാ നാഷണൽ ചാമ്പ്യൻഷിപ്പുകൾക്കും ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പങ്കെടുക്കുക മീൻസ് കുട്ടികളെ കൊണ്ട് പോയിട്ടുള്ളതും ഏകദേശം 8 വർഷത്തോളം ഞങ്ങളുടെ കേരള ടീം നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു മൗണ്ടൻ ബൈക്കിൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും എല്ലാ മിക്കവാറും എല്ലാ നാഷൻസിനും പങ്കെടുക്കുന്നുണ്ട് കോച്ചായിട്ട്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഏത് ഇനത്തിലാണ്? ഇത് 28th ഏഷ്യൻ MDB ചാമ്പ്യൻഷിപ്പ്, 14th ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ 2 കാറ്റഗറി, സീനിയർ ജൂനിയർ കാറ്റഗറി എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. MDBയുടെ മൗണ്ട് ടെറൈൻ ബൈക്ക് എന്നതിന് പറയുന്ന MDB എന്ന് പറയുന്നത് ഇത് നമുക്ക് കേരളത്തിന് കിട്ടിയിരിക്കുന്നു. അതും പൊന്മുടിയിൽ ഇത്രയും പ്രകൃതി സുന്ദരമായ സ്ഥലത്ത് കിട്ടിയിരിക്കുന്നുണ്ട്. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഇനി ഒന്ന് ടൂറിസത്തിന്, വിനോദസഞ്ചാരത്തിന് വളരെ നല്ലൊരു മേഖലയാണ്. ഇതിപ്പോൾ തന്നെ 20 രാജ്യങ്ങളിൽ നിന്ന് 250 ആളുകൾ ഇവിടെ വന്നെത്തി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ടൂറിസം മേഖലയ്ക്കും ബാക്കി എല്ലാത്തിനും നല്ലൊരു ഗുണം കൂടെ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. എത്ര രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ? 20 രാജ്യങ്ങളിൽ വന്നിട്ട്. ഏതൊക്കെ രാജ്യങ്ങളാണ്? കൊറിയ ഉണ്ട്, ചൈനയുണ്ട്, ജപ്പാനുണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, കസാഖിസ്ഥാനുണ്ട്. അങ്ങനെ മൊത്തം 20 രാജ്യങ്ങൾ, മലേഷ്യ, സിംഗപ്പൂർ, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് 20 രാജ്യങ്ങൾ പങ്കെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണോ? ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്നത്. ഇന്ത്യയിൽ നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പ്, നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട്. കാരണം ഇത് മൗണ്ട് ടെറൈൻ, അതായത് മലകളിൽ മാത്രം നടക്കുന്ന മത്സരമാണ്. അപ്പോൾ ഇതിന് പറ്റിയ രീതിയിലുള്ള മല നമ്മൾ കണ്ടുപിടിക്കണം. മല കണ്ടുപിടിക്കുകയും അതിനെ നമ്മൾ സർക്യൂട്ട് ആക്കി എടുക്കണം. കാരണം ഇതിലെ 2 സെക്ഷനിലായിട്ടാണ് മത്സരം നടക്കുന്നത്. 1 സെക്ഷൻ HCO ക്രോസ് കൺട്രി ഒളിമ്പിക്സ് എന്ന ഒരു ട്രാക്കാണ്. അത് 3.5 കിലോമീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെ സർക്യൂട്ട് ആവാം. പക്ഷേ അത് വളരെ ദുർഘടം പിടിച്ച മലനിരകളിൽ വെള്ളമുണ്ടായിരിക്കണം, ചെളി ഉണ്ടായിരിക്കണം. പിന്നെ ഈ റാമ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് ഇടയ്ക്ക് ഗ്യാപ്പായിരിക്കും. ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുകളിൽ കയറിയിട്ട് ജമ്പ് ചെയ്ത് വന്നിറങ്ങണം. അതുപോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മളങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ചെങ്കുത്തായ ഇറക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ മല കയറിപ്പോകുന്ന സ്ഥലങ്ങളുണ്ട്. അതിനെല്ലാം തടസ്സങ്ങളും ഉണ്ടാക്കി ഒരുപാട് ഇതിൽ ചെയ്യാനുണ്ട്. അതെല്ലാം മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ദിവസം മുമ്പ് ചൈന ടീം ഇവിടെ വന്നു. അപ്പോൾ അവർ പറയുന്നത് നല്ല രീതിയിലുള്ള സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്തു എന്ന പെരുമ പറയല്ല. ഞാൻ മാത്രമല്ല, ഞാൻ വന്നു ഇത് കണ്ടുപിടിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത 1-2 ആൾക്കാരുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കിഷോർ എന്ന് പറയുന്ന ഒരു ആൺകുട്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആളെന്ന് പറയുന്നത് പിനാക്കി ബൈസക് എന്ന് പറഞ്ഞ ഒരു കൽക്കട്ടക്കാരനാണ്. തുടക്കത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നു. ഫെഡറേഷൻ്റെ ആൾക്കാർ, മനീന്ദർ പാൽ സിംഗ്, ഏഷ്യൻ സൈക്ലിംഗ് കോൺഫെഡറേഷൻ്റെ സാറ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ വലിയ മുകളിലുള്ള ആൾക്കാർ വന്ന് സ്ഥലം കണ്ടുപിടിക്കും. അത് നമ്മൾ കുറേ സ്ഥലങ്ങൾ ഞാൻ തിരക്കി. കേരളത്തിൽ തിരുവനന്തപുരത്ത് തന്നെ നടത്തണമെന്ന് ഞങ്ങൾക്ക് വലിയ താല്പര്യമായിരുന്നു. തെന്മലയിൽ പോയി നോക്കി, ആര്യങ്കാവ് ഭാഗത്ത് പോയി നോക്കി, മലനിരകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ഇവിടെ പൊന്മുടിയിൽ തന്നെ, പൊന്മുടി ഹിൽസിൽ നോക്കിയതാണ്. പക്ഷേ അത് വളരെ ഇതിനേക്കാളും ഗുണകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഒരു പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ ഈ 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ സർക്യൂട്ട് മൊത്തം നമുക്ക് നേരിട്ട് കാണാം.
ആഡിയൻസിന് നല്ല കാണത്തക്ക രീതിയിലാണ്. പക്ഷേ അത് ഫോറസ്റ്റിൻ്റെ അനുവാദം പരമായിട്ട് കുറച്ചൊരു പ്രശ്നം വന്നതിനാൽ അത് മതിയാക്കി നേരെ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇത് ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം ഈ മോളുകൾ, ഇതിപ്പോൾ കാട് കുറവാണ്, ഇവിടെ കുറവാണ് കാട്. ഇതുപോലുള്ള ഈ വന്നപ്പോൾ കാണാം സൈഡിലൊക്കെ, അതുപോലെ മൊത്തം കാട് പിടിച്ച സ്ഥലങ്ങളായിരുന്നു. ഇവിടെ ഉള്ള ഒന്ന് രണ്ട് ലോക്കൽ ആൾക്കാരെയും കൊണ്ട് ഞങ്ങൾ പല ദിവസം കറയും 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 കറങ്ങിയാണ് ഈ സർക്യൂട്ട് കണ്ടുപിടിക്കുന്നത്. സർക്യൂട്ട് കണ്ടുപിടിച്ചു. പിന്നെ അതിൽ വേണ്ടുന്ന ഹിറ്റാച്ചി ജെ സി ബി ഉപയോഗിച്ച് 2 മീറ്റർ വീതി, അതിന് പറയുന്നത് ഇത് കറക്റ്റ് 2 മീറ്റർ വീതിക്ക് തന്നെ മരങ്ങളുടെ ഇടയിലൂടെയും ഇത് നേരിട്ട് പോകില്ല, ഇങ്ങനെ കറങ്ങി ഇത് നിങ്ങൾക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ആ കാണുന്ന മല, ആ കാണുന്നില്ലേ, അതിന് മുകളിൽ സർക്യൂട്ടാണ്. നല്ല വെട്ടമുള്ള സമയം നോക്കി കഴിഞ്ഞാൽ അതിലെ കുട്ടികൾ പോകുന്നതാണ്. മഞ്ഞ റിബൺ അവിടെ കെട്ടിയിട്ടുണ്ട്. അത് ജൂനിയർ വിഭാഗം എല്ലാം ജൂനിയർ സീനിയർ എല്ലാവർക്കും ഈ സെയിം സർക്യൂട്ട് തന്നെയാണ്. ഇതിപ്പോൾ 3.7 ആണ് നമ്മുടെ അതിൻ്റെ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിൽ നമുക്ക് അതിൽ തന്നെ 3 ഈവൻ്റാണ് ആ ഒരൊറ്റ സർക്യൂട്ടിലുള്ളത്. അത് ഒരു അതായത് XCO ക്രോസ് കൺട്രി ഒളിമ്പിക്സ്, പിന്നെ XCR ക്രോസ് കൺട്രി റിലേ, XCE അത് ക്രോസ് കൺട്രി എലിമിനേഷൻ. അത് 4 പേരെ വെച്ചാൽ വിടുന്നത്, ഓരോ പ്രാവശ്യം 2 പേരെ മാറ്റുന്നു, പിന്നെ അതിനെ വീണ്ടും 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 അങ്ങനെ 5 ഇപ്പോൾ 20 പേരുണ്ടെങ്കിൽ 5 സെറ്റായിട്ട് വിടും. അതിൽ നിന്ന് ആദ്യത്തെ 2 പേരെ മാറ്റുന്നു, അല്ലെ ഓരോരുത്തരെ മാറ്റുന്നു, അങ്ങനെ എലിമിനേഷൻ ചെയ്ത് അവസാനം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എടുക്കുന്നു. പിന്നെ ക്രോസ് കൺട്രി റിലേ, റിലേ എന്ന് പറയുന്നത് 5 പേരാണ് പങ്കെടുക്കുന്നത്. അതിൽ കമ്പൽസറി ആയിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കണം, സീനിയർ ജൂനിയർ ഒരു പെൺകുട്ടി. അങ്ങനെ ഒരു പെൺകുട്ടി അതിലുണ്ടായിരിക്കണം. അത് നമ്മുടെ അത്ലറ്റിക്സിൻ്റെ റിലേ, അതിൽ ബാറ്റൺ കൈമാറി ഇത് വന്ന് ടച്ച് ചെയ്യുന്നു. ഫസ്റ്റിലെ മാസ്റ്റാർട്ടി ഇനത്തിൽ തന്നെ ആ ഈ 10 ടീം ഇന്നിപ്പോൾ 8 ടീം ഉണ്ടായിരുന്നു. 8 ടീമിൽ നിന്നും എല്ലാ കൺട്രീസിൽ നിന്നും ടീം ഉണ്ടാവില്ല, 8 കൺട്രീസിൽ നിന്ന് ടീം ഉണ്ടായിരുന്നു. 8 പേരെ നമ്മൾ ഒരുമിച്ച് നിർത്തുന്നു. ഒരുമിച്ച് നിർത്തിയിട്ട് അതിൽ നിന്ന് ഓരോ ആളിനെ വിളിക്കുന്നു, ഫസ്റ്റ് ആളിനെ വിളിക്കുന്നു, അവരെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് വിടുകയാണ്. ഇപ്പോൾ ജപ്പാനിലെ കുട്ടി പോയിട്ട് വരുമ്പോൾ അടുത്ത ഫസ്റ്റ് വരികയാണ് അല്ലെങ്കിൽ സെക്കൻഡ് എപ്പോൾ വന്നാലും അടുത്ത് ജപ്പാനിലെ ആളിനെ ടച്ച് ചെയ്യുന്നു. അവരിങ്ങനെ ഇതുപോലത്തെ ബാരിക്കേഡിൽ പിടിച്ച് ടച്ച് ചെയ്യുന്ന സമയത്ത് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ അതിൽ അവസാനം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആര് വരുന്നു, അത് കഴിഞ്ഞ് പൊസിഷൻ വരുന്നത്. അത് 3 ഇവൻ്റ് അത്. ഇവൻ ഇവിടെ നടക്കുന്നത് ഡൗൺ ഹിൽ, ആ കാണുന്ന മല ഏറ്റവും മുകളിൽ കാണുന്നില്ലേ, അതിന് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. ഉദ്ദേശം ചുറ്റി പോകുമ്പോൾ 2.5 കിലോമീറ്റർ ദൂരം വരും അവിടെ നിന്ന്. ഇതിപ്പോൾ 1.4 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് പറയുന്നത്. ഇത് അതിനേക്കാളും ദുർഘടമായിട്ട് ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ പെഡലിംഗ് പാടില്ല, പെഡലിംഗ് ഇല്ലാതെ ത്രൂ ആയിട്ട് ഒറ്റ കുത്തനുള്ള ഇറക്കമാ വരുന്നത്. ഈ 1.6 കിലോമീറ്റർ ഉണ്ട്, അത് തന്നെ 2 മിനിറ്റ് 14-15 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തുന്നവർ. അപ്പോൾ അത്രയും സ്പീഡിൽ വരികയാണ്, അവിടെ താഴെ ഇറങ്ങി അതുവഴി നേരെ വന്ന് ഇവിടെ ഫിനിഷിംഗ് ആവുന്നു. ഈ സ്പോട്ടുകളിലെല്ലാം ആൾ നിൽപ്പുണ്ട് നമ്മുടെ അല്ലേ? ഉണ്ട്, എല്ലാത്തിലും മാർഷൽസും ഉണ്ട്, വോളണ്ടിയേഴ്സും ഉണ്ട്. ഏകദേശം ഒരു ഇതിൽ തന്നെ 30, അതിനെന്താ പറയുന്നത് മാർഷൽ പോയിൻ്റ് എന്ന് പറയും. ഓരോ സ്ഥലത്ത് നമ്മൾ പോയിൻ്റ് ഇടുന്ന പ്രത്യേകത, മാർഷൽ പോയിൻ്റ് ഇടുന്നു, മെഡിക്കൽ പോയിൻ്റ് ഇടുന്നു, ഇത് ഇവരുടെ ഓരോന്നിനും അങ്ങനെ ടെക്നിക്കൽ ഒഫീഷ്യൽസ് അവർക്ക് പോയിൻ്റ് കൊടുക്കുന്നു, മാർഷൽ പോയിൻ്റ്, വോളണ്ടിയേഴ്സിന് പോയിൻ്റ്, മെഡിക്കൽ പോയിൻ്റ്. അങ്ങനെ ഓരോന്നും ആദ്യ ചാർട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ തന്നെ നമ്മൾ വരച്ച് ഡയഗ്രാം ചെയ്തെടുക്കുന്നു, അതനുസരിച്ച് അവിടെ ആളുകൾ നടത്തുക ചെയ്യുന്നത്. ഇതിപ്പം നടത്തുന്നത് എന്ന് പറയുമ്പോൾ ജില്ലാ അസോസിയേഷൻ, അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് അസോസിയേഷൻ, അത് കഴിഞ്ഞിട്ട് സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതുണ്ട്. അതിൻ്റെ മേളിൽ വരുന്നത് ഏഷ്യൻ സൈക്ലിംഗ് കോൺഫെഡറേഷൻ. അപ്പോൾ ഇത് സൈക്ലിംഗ് ഫെഡറേഷൻ ഇന്ത്യയുടെ നേരിട്ടുള്ള നേരിട്ട് അതിൽ തന്നെ കേരള സൈക്ലിംഗ് അസോസിയേഷൻ ഉണ്ട്, കേരള ഗവൺമെൻറ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, എല്ലാ പേരും കൂടെ ചേർന്ന് അതിൽ ഏറ്റവും കൂടുതൽ ഇതെടുത്തിരിക്കുന്ന കേരള സൈക്ലിംഗ് അസോസിയേഷൻ. അതെ, അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് സുധീഷ് കുമാർ, അദ്ദേഹമാണ് കേരളത്തിൽ ഈ സാധനം കൊണ്ടുവരണം എന്നുള്ളതിൽ. പിന്നെ സൈക്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മനീന്ദർ പാൽ സിംഗ്. അമ്മയുടെ പേരെന്തുവാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, ഇന്ന് കണ്ട്. എങ്ങനുണ്ട്? പേരെന്തോ? പരമേശ്വരൻ. ചേട്ടാ, നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ സൈക്കിളിന്റെ റാലിയൊക്കെ എങ്ങനുണ്ട്? നല്ല വലിയ ഒരു, അത് ലോകത്ത് പറയാത്ത റാലിയൊക്കെ നമ്മുടെ, അത് കേരളത്തിൽ വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. അത് കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ അമ്മ പൊൻപുഴിയിലെ ഒരു പുന്തിന മണ്ഡലം ഇത് കാണുമ്പോഴേ അത് ഒരു ലോകത്തിലെ ഒരു ചരിത്രം പോലെ നമുക്ക്. ഓ, ഭയങ്കര സന്തോഷം. ഇനി ഇതോട്ട് ഉണ്ടാവണം, ഇനി ഉണ്ടാവണം. ഇതേപോലെ ഇതേപോലെ ഇന്ത്യയിലെ ബൈക്കിൻ്റെയും അതിൻ്റെയൊക്കെ ഒരുപാട് പ്രേമികൾ ഉണ്ടാവണം. നമ്മളെ പൊൻപുഴി ടൂറിസം ഒരു നല്ല ടൂറിസ്റ്റാകും, കേരളം ഉള്ള വളർച്ചയാവണം. ഇത് തുടർച്ചയായിട്ട് ഇപ്പോൾ ലോകം മൊത്തം ഉള്ളതല്ല, തുടർച്ചയായിട്ട് നമ്മുടെ കേരളത്തിലെ ഉള്ളവരെ ഇതേപോലെ പ്രാക്ടീസ് ചെയ്യും. ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് പിള്ളേർ നമ്മളെ പിള്ളേരെ പഠിപ്പിച്ചെടുക്കും. നമുക്ക് കേരളത്തിൽ ഒരു മാന്യത ഉണ്ടാക്കണം, ഒരു മാന്യത ഉണ്ടാക്കണം.
അതാണ് ഇത്ര ഇത്രയും നമ്മളെ ചെയ്തെത്തിയില്ലേ ഈ ട്രാക്കിങ്ങൊക്കെ ചെയ്ത് നമുക്ക് ഇത്രയും പൈസ ആക്കിയിട്ട് നമ്മളെ പിള്ളേരെ ഇതുപോലെ ട്രാക്കെല്ലാം ഇപ്പൊ വെട്ടിയിട്ടിരിക്കുക. വന്ന് സൈക്കിൾ മാത്രം അതിൽ ചവിട്ടി അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് ചെയ്താൽ മതി. നമ്മളെ പിള്ളേരെ ഇതേപോലെ നല്ല രീതിയിൽ ഇവർ കൊണ്ടുവരണം, ഇന്ത്യ ലെവലിൽ കൊണ്ടുവരണം, ടീം കൊണ്ടുവരണം. ഓക്കെ.